ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുവാൻ അറിയണം എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് നന്നായി ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ അറിയാം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരായ എല്ലാവരും, അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായ എല്ലാവരും, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമറൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബേസിക് എന്ന് മാത്രമല്ല, ഗ്രാമർ അത്യാവശ്യമാണ്, എന്നാലേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താന്ന് പഠിക്കണം, മനസ്സിലാക്കിയിരുന്നാൽ മതി അതൊക്കെ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാകെ 8 വിഭാഗങ്ങളാണുള്ളത്. ഈ 8 വിഭാഗങ്ങളെയും പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന്. 8 വിഭാഗങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാല്, നൗൺ, പ്രോനൗൺ, വേർബ്, ആഡ്വേർബ്, അഡ്ജെക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ, ഇന്റർജക്ഷൻ. ഇത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കുക. ആദ്യം നമുക്ക് ഈ നൗൺ എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലാക്കാം. നൗൺ എന്ന് പറയുന്നത് പേരാണ്. ഒരു സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആളുടെയോ ഒക്കെ പേരില്ലേ, ഒരാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പേര് ഉപയോഗിക്കാറില്ല, അതിനെ പറയുന്നത് നൗൺ. ഈ നൗണിനെ തന്നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, ഇങ്ങനെ 5 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് പേരിന്. നമ്മൾ ആദ്യം നൗൺ എന്ന് പറഞ്ഞാൽ പേരെന്ന് പഠിച്ചു. ഈ പേരിനെ തന്നെ 5 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. 5 എണ്ണം ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തേത് പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്തെയോ കുറിക്കുന്ന നാമത്തിനെയാണ് പ്രോപ്പർ നൗൺ. രണ്ടാമത്തേത് കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറയുന്നത് പ്രോപ്പർ നൗണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയോ ഒരു സ്ഥലത്തെയോ ആണ് സൂചിപ്പിക്കുമ്പോൾ, കോമൺ നൗൺ എന്ന് പറയുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെയോ സ്ഥലങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കുന്ന പേരിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് മനുഷ്യരെല്ലാവരും അതിൽ വരില്ലേ, ഒരു പ്രത്യേക വ്യക്തി അല്ലല്ലോ പൊതുവിൽ പറയുന്നതല്ലേ, അതിനെയാ കോമൺ നൗൺ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഒരേ ഇനത്തിൽപ്പെട്ടവയെ സൂചിപ്പിക്കുന്ന നാമത്തിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ആർമി, അസംബ്ലി, ക്രൗഡ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ആ നാമത്തെ പേരിന് ആണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഗോൾഡ്, സിൽവർ, അയൺ ഇവയൊക്കെ സൂചിപ്പിക്കുന്ന നാമങ്ങൾക്കാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഗുണവിശേഷങ്ങളെ സൂചിപ്പിക്കുന്ന പദത്തെ ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഗുണവിശേഷം എന്ന് പറയുമ്പോൾ കൈൻഡ്നെസ്, ഹോണസ്റ്റി, ലവ് ഇതൊക്കെ അതിൽപ്പെടുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. വെറുതെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഈ കാര്യങ്ങളൊക്കെ. എഴുതുമ്പോൾ തന്നെ കുറച്ചൊരു ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ ധാരാളമാണ്. കാണാതെ പഠിക്കണം അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം, അത്രമാത്രമേ ഇതിലുള്ളൂ. നൗണിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സി യു അഗൈൻ. ബൈ.